മമ്മൂക്ക പിന്നെ പറയണ്ടല്ലോ, മമ്മൂക്ക തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ്, നമ്മുടെ മലയാള സിനിമ ഇന്നേവരെ കാണാത്തൊരു മേക്കിംഗ് ആണ്. ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി അടിപൊളി പടം, BGM ഒക്കെ അടിപൊളിയായിട്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ്. ഇന്നും നമ്മുടെ മമ്മൂക്ക ബ്രോ, സിനിമ അടിപൊളിയാണ്. മാസ് അടിപൊളി അടിപൊളി പടം, BGM ഒക്കെ അടിപൊളിയായിട്ടുള്ളത്. ബിന്ദുമണിക്ക് മിക്ക സംസ്കാരം അവിടെ വാങ്ങിക്കും, അത്രയ്ക്ക് ഉണ്ട്. പടം നന്നായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, ബിജി ഒക്കെ നന്നായിട്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ബിന്ദുമണിക്ക് സൂപ്പറായിട്ട്, ജഗദീഷ് സൂപ്പറാണ്, മമ്മൂട്ടി സൂപ്പർ, ഡയറക്ഷൻ കുഴപ്പമില്ല. അതിൽ ചെറിയൊരു പ്രയാസത്തിൻ്റെ ചെറിയൊരു ഇത് മാത്രം, ചെറിയൊരു ഇത് പോലെ തോന്നി. എന്നാലും ബാക്കിയൊക്കെ സൂപ്പർ. താങ്ക് യു. സിനിമ എന്നെ വളരെ ത്രില്ലടിപ്പിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഞാൻ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഇപ്പോൾ കുറേ നാളെ ഒരു സിനിമ കണ്ടിട്ട്, ഇപ്പോൾ ഈ സിനിമ ഇതിൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിച്ചിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ്, നമ്മുടെ മലയാള സിനിമ ഇന്നേവരെ കാണാത്തൊരു മേക്കിംഗ് ആണ് അത്. ആ നമ്മളിങ്ങനത്തെ പേടിപ്പിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ദൃശ്യം മോഡലുള്ള സിനിമകൾ, അങ്ങനെയൊക്കെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അവിടെ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ശരിക്ക് എല്ലാ ക്യാരക്ടേഴ്സും തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കോട്ടയം നസീറൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകളിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള സിനിമകളിൽ പ്രകടിപ്പിക്കുന്ന ശാരീരിക ഭാഷയോ ഒന്നായിരിക്കില്ല. അവരുടെയൊക്കെ ഒരു ചലനത്തിലും നോട്ടത്തിലും പോലും ഒരു ദുരൂഹത ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ അതിന് തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷനുകൾ, ഒരു മലയോര പ്രദേശം തന്നെയാണ് ഇതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതിനെ മേക്കിംഗ് ആണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ, BGM, തിരക്കഥ, പിന്നെ ഡയറക്ഷൻ, അതിൻ്റെ തിരക്കഥ, പശ്ചാത്തല സംഗീതം, ക്യാരക്ടേഴ്സ്, മമ്മൂട്ടി, ബിന്ദുപണിക്കർ, ജഗദീഷ്, കോട്ടയം നസീർ, ഷറഫുദ്ദീൻ, എല്ലാവരും ബ്രില്ലൻ്റ് ആണ്. അപ്പോൾ ഈ അതിൽ മമ്മൂട്ടിയുടെയൊക്കെ, മമ്മൂട്ടീനെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അതായിരിക്കുമല്ലോ. ഒന്നാമത് മമ്മൂട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഇതുപോലെ ന്യൂ കമേഴ്സായിട്ട് വരുന്ന ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇതുപോലെ അനുഭവ സമ്പത്തുള്ള മമ്മൂട്ടിനെ പോലുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി ഡേറ്റ് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രൊജക്റ്റുകൾ ഉണ്ടാവുന്നത്. മാത്രമല്ല, ഇത് ആരെങ്കിലും വെച്ച് ചെയ്യാനും പറ്റില്ല, അതും നമ്മൾ പറയണമല്ലോ. മമ്മൂട്ടിനെ പോലെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇതിനുണ്ടാവുന്ന ഒരു കൈയടക്കമുണ്ട്. ആ കൈയടക്കം നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എൻ്റെ ഉള്ളിൽ. കാരണം ആളുടെ നോട്ടങ്ങൾ, ആളുടെ ചലനങ്ങൾ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത നിമിഷം എന്താണെന്നുള്ളത്. ഈ സിനിമ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. കാരണം അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ രീതികൾ, ഗംഭീരം, നല്ല അനുഭവമായിരുന്നു കേട്ടോ. നല്ല പടമാണ് കേട്ടോ, സൂപ്പർ പടമാണ്. അതായത് ത്രില്ലറാണ്. ഞാൻ ഓൾറെഡി ഒരു ത്രില്ലർ ഫാനാണ്. ഞാൻ ക്രൈം സ്റ്റോറീസ്, ഇൻവെസ്റ്റിഗേഷൻ, കൊറിയൻ, അങ്ങനത്തെ സിനിമകൾ, ആ ഒരു മൂഡിലാണ് സിനിമ. അതായത് കുറച്ച് സ്ലോവിൽ തുടങ്ങുകയാണെങ്കിലും പടം അത് കണ്ടിരിക്കണം. BGM ആയാലും, അല്ലെങ്കിൽ മമ്മൂക്ക പിന്നെ പറയണ്ടല്ലോ, മമ്മൂക്ക തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ബിന്ദുപണിക്കർ, ജഗദീഷ്, ഷറഫു, എല്ലാവരും എല്ലാവരും, ഗ്രേസ് ആൻ്റണി, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. അതായത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതിൻ്റെ ഒരു ഫിലിമാണ്, നല്ലൊരു ഫിലിമാണ്. മേക്കിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട്, ഡയറക്ടർക്കൊക്കെ ഒരു സല്യൂട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ ട്രെയിലിൽ പോയി കാണണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ പറഞ്ഞത്.
അതുപോലെ റോഷാക്കിൻ്റെ റിലീസിനെങ്കിലും മുന്നൊരു പ്രീ ട്രെയിലർ ഇറക്കിണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഒരാൾ മുഖം മുഖം മുടിയൊക്കെ വെച്ചിരുന്നത് എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ അതിലൂടെ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ സിനിമേനെ ബാധിക്കുന്നില്ല. കാരണം അത് അതിലൊരു കഥയില്ല, അത് വേറൊരു രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആരും കാണാതൊരു വ്യത്യസ്ത കഥയാണ് അത്. പുതിയ അപ്ഡേറ്റഡ് മമ്മൂക്ക എന്ന് പറയില്ലേ, അപ്ഡേറ്റഡ് മമ്മൂക്കയാണ് സിനിമയിൽ. നമുക്കിപ്പോൾ ഏത് മമ്മൂക്കനാണ് വേണ്ടത്, ആ മമ്മൂക്കയാണ് സിനിമയിൽ. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.